യുടെ ബി എ ഹിന്ദി ഫസ്റ്റ് സെമസ്റ്റർ ഹിന്ദി സാഹിത്യിക ഇതിഹാസ് ആദ്യകാല ചരിത്തികാസ് ഒക്കെ എന്ന ലേണിംഗ് സപ്പോർട്ട് ലേണിംഗ് മെറ്റീരിയൽസിലെ മൂന്നാമത്തെ ബ്ലോക്കിലെ അഞ്ചാമത്തെ യൂണിറ്റ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ യൂണിറ്റിന്റെ പേര് സർവണ ഭക്തി ശാഖ ഔർ ഉസ്കി പ്രമുഖ വിശേഷത. നമ്മൾ യൂണിറ്റ് നാലിൽ ഏതാ പഠിച്ചത്? നിർഗുണ ഭക്തി ശാഖയും അതിന്റെ വിശേഷതകളും പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോണത് സഗുണ ഭക്തി ശാഖയും അതിന്റെ വിശേഷതകളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞു ഭക്തികാലത്തിന് രണ്ട് ശാഖകളുണ്ട്, നിഗുണ ഭക്തി ശാഖ ഓർ സഗുൺ ഭക്തി ശാഖ. എന്താണ് അതിന്റെ വിശേഷതകൾ എന്ന് നമുക്ക് നോക്കാം. സഗുണ ഭക്തി സേ പരിചയ പ്രാപ്ത കർത്താഹേ. ഇതിൽ ഈ പാഠത്തിൽ കൂടെ നമ്മള് സഗുണ ഭക്തി എന്താണ് എന്ന് പരിചയപ്പെടാൻ പോവുകയാണ്. രാമഭക്തി ധാരാസേ പരിചയ പ്രാപ്ത കർത്താഹേ. രാമഭക്തി ധാരയെ പരിചയപ്പെടുന്നു. കൃഷ്ണഭക്തി ധാരാസേ പരിചയപ്രാപ്ത. കൃഷ്ണഭക്തി ധാര എന്താണെന്ന് പഠിക്കുന്നു. ഭക്തികാലത്തെ പ്രമുഖ രാമഭക്തി കവിയോമർ കൃതിയോം സേ പരിചയപ്രാപ്ത. ഭക്തികാലത്തെ പ്രമുഖമായ രാമഭക്തി കവികളെ കുറിച്ചും അതിന്റെ കൃതികളെയും നമ്മൾ പരിചയപ്പെടുന്നു. ഭക്തികാലത്തെ പ്രമുഖ കൃഷ്ണഭക്ത കവിയോം കൃതിയോം സേ പരിചയപ്രാപ്ത. ഭക്തികാലത്തെ പ്രമുഖമായ കൃഷ്ണഭക്തി കവികളെയും കൃതികളെയും നമ്മൾ ഇതിലൂടെ പരിചയപ്പെടുന്നു. സഗുണ ഭക്തിമേ മാനവ ഹൃദയക വിശ്രാം ധേക് സക്താഹേ. സഗുണ ഭക്തിയുടെ മനുഷ്യ ഹൃദയത്തിന്റെ വിശ്രമം, അതായത് ഒരു സമാധാനമായ അവസ്ഥയാണ് മനുഷ്യന് ലഭിക്കുന്നത്. സഗുണ കാവ്യമേ ലീലാവാദക മഹത്വ. രാമലീല കൃഷ്ണനും രാധയൊക്കെയുള്ള ഒരു അവതാരത്തിന്റെ ലീലാവാദത്തിന്റെ മഹത്വം ഇതിൽ പറയുന്നുണ്ട്. സഗുണ ഭക്തി സേ ശ്രീകൃഷ്ണ ഔർ രാമകോ വിശേഷ സ്ഥാന. സഗുണ ഭക്തിയില് കൃഷ്ണനും അതേപോലെ തന്നെയാണ് രാമനും ഒരു പ്രധാനപ്പെട്ട സ്ഥാനമാണ് ഉള്ളത്. കൃഷ്ണകാവ്യമേ ഭഗവാന്റെ മധുർ രൂപക ഉദ്ഘാടനം എഴുത്താറ്. കൃഷ്ണകാവ്യങ്ങളിൽ ഭഗവാന്റെ മധുരമായ വളരെ മനോഹരമായ ഒരു രൂപവർണ്ണനയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കൃഷ്ണഭക്തി പർ ആധാരിത കാവ്യം കി ഏക് ലംബി പരമ്പരാഹേ സഗുണ ഭക്തി. കൃഷ്ണഭക്തിയിൽ ആധാരിതമായിട്ടുള്ള ആധാരിത കാവ്യങ്ങളുടെ ഒരു ഒരു വളരെ വലിയ ഒരു പരമ്പര തന്നെയാണ് സഗുണ ഭക്തിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മര്യാദ പുരുഷോത്തമൻ രാമകി പൂജ സഗുണ ഭക്തിക്ക്. മര്യാദ പുരുഷോത്തമനായിട്ടുള്ള രാമനെ പൂജിക്കുന്ന ഒരു വിഭാഗത്തെ നമുക്ക് സഗുണ ഭക്തി ശാഖയിൽ കാണാൻ സാധിക്കുന്നു. പ്രധാനപ്പെട്ട പോയിന്റ്സ്, സഗുണ ഭക്തി ധാരാക്കെ സഗുണ രൂപിക്ക് ഉപാസനാക്കിയ പ്രതി ആസ്ഥാഭാവ വ്യക്തിക്കിയ ഗയാഹെ. സഗുണ ഭക്തി ധാരതയിൽ സഗുണ രൂപത്തിന്റെ ഉപാസ, അതായത് ദൈവത്തിന് രൂപമുണ്ട് എന്ന് വിശ്വസിച്ച് അതിന് ഉപാസന ചെയ്യുന്ന വിഭാഗത്തെയാണ് സഗുണ ഭക്തി ധാരയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. രാമഭക്തിമേ ശ്രീരാമചന്ദ്രക്കോ സൃഷ്ടി സ്ഥിതി ഒരു സംഹാർക്കെ അധിനായക രൂപമേ സമർത്ഥൻ. രാമഭക്തി ശാഖയിൽ രാമനെയാണ് സൃഷ്ടി സംഹാരം സ്ഥിതി ഇതിന്റെ ഒക്കെ ദൈവമായിട്ട് അവർ രാമനെയാണ് കാണുന്നത്. കൃഷ്ണഭക്തിമേ ശ്രീകൃഷ്ണക്കോ സൃഷ്ടി സ്ഥിതി ഒരു സംഹാർക്കെ അധിനായക രൂപമേ സമർത്ഥൻ. കൃഷ്ണഭക്തി ശാഖയിലാണെങ്കിൽ രാമന് പകരം ശ്രീകൃഷ്ണനെയാണ് സൃഷ്ടി സ്ഥിതി സംഹാരം എന്നതിന്റെ ദൈവമായിട്ട് അവരെ പരിഗണിക്കുന്നത്. സാധാർവാദി സുധാർവാദി ദൃഷ്ടികോൺ കാ പ്രസ്തുതികൾ. ജനങ്ങളെ നല്ല വഴിക്ക് നടത്തുക എന്നതാണ് ഇതിന്റെ ഒരു ലക്ഷ്യം. സമന്വയ ഭാവന കാ പ്രദർശൻ ഏകീകരണം. എല്ലാവരും ഏകീകരണം കൊണ്ടുവരാനാണ് പരിശ്രമിക്കുന്നത്. അഹങ്കാരേവം സ്വാർത്ഥ ഭാവന വർജിത് കർണേക്ക ആഹ്വാൻ. അഹങ്കാരവും സ്വാർത്ഥ ഭാവനയും ഇല്ലാതാക്കുവാനാണ് ഇതിന്റെ മറ്റൊരു ലക്ഷ്യം. സാഹിത്യമേ ജനഭാഷക്ക സാഹിത്യത്തിൽ ജനങ്ങളുടെ ഭാഷ ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ലോകമംഗൾ ഭാവനാക്ക എല്ലാവരുടെ ലോകത്തിന്റെ മംഗളമാണിത് ആഗ്രഹിക്കുന്നതിലെ രചനകളെല്ലാം.
ജനസാമാന്യമേ പരമ്പര ധാർമ്മിക മൂല്യം സംസ്കൃതി തഥാ സഭ്യത സ്ഥാപിത് കർമ്മേക പരലോ ജനസാമാന്യങ്ങളിൽ പരമ്പരയും ധാർമ്മിക മൂല്യവും സംസ്കൃതിയും സഭ്യതയും സ്ഥാപിക്കുക എന്നാണ് ഈ സഗുണ ഭക്തിധാര പരിശ്രമിച്ചിരുന്നത്. കാവിക ഉത്കൃഷ്ടമായ കാവ്യങ്ങൾ ഈ ധാരയിൽ ഉണ്ടായിട്ടുണ്ട്. ജീവൻ കി നശ്വരത പർ അവർബോധ, ജീവന്റെ നശ്വരത അനശ്വരമായ ജീവിതത്തെയാണ് ഇത് മുന്നോട്ട് വെക്കുന്നത്. ദർബർ നശ്വർ ജീവൻ കോ അനശ്വർ ബനാദേനേക്ക സുഗമ മാർഗ, നശ്വരമായ ജീവിതത്തെ അനശ്വരമാക്കി തീർക്കാനുള്ളൊരു പാതയാണ് ഈ മാർഗത്തിലൂടെ അവർ നമുക്ക് കാണിക്കുന്നത്. സഗുണ ഭക്തി കാവി ദോത, സഗുണഭക്തിയുടെ രണ്ട് ധാരകൾ. സഗുണഭക്തി ദോ ഉപധാരാവോമേ പ്രവാഹിത് കുയി രാമഭക്തി ഔർ കൃഷ്ണഭക്തി. സഗുണഭക്തിക്ക് രണ്ട് ധാരകളുണ്ട്, രാമഭക്തിയും കൃഷ്ണഭക്തിയും. പഹലേക്ക് പ്രതിനിധി തുളസിഹെ ഔർ ദൂസരേക്ക്, ആദ്യത്തിന്റെ പ്രതിനിധി കവി എന്ന് പറയുന്നത് തുളസിയും കൃഷ്ണഭക്തി ശാഖയുടെ പ്രതിനിധി എന്ന് പറയുന്നത് സൂർദാസുമാണ്. കൃഷ്ണഭക്തി ശാഖയ്ക്ക് കവിയോമിനെ ആനന്ദ സ്വരൂപ് ലീലാ പുരുഷോത്തമ കൃഷ്ണക്ക് മധുരൂപകം പ്രതിഷ്ഠാകർ ജീവൻക്ക് പ്രതി ഗഹൻ രാഗക്കോ സ്ഫൂർത്തി കിയാഹെ. കൃഷ്ണഭക്തി ശാഖയിലുള്ള അതിൽ വിശ്വസിക്കുന്നവർ ആനന്ദ സ്വരൂപനായ ലീലാ പുരുഷോത്തമനായ കൃഷ്ണനെയാണ് ഉപാസനാമൂർത്തിയായി കാണുന്നത്. ഇൻ കവിയോമേ സൂർസാഗർക്ക് രചയിത മഹാകവി സൂർദാസ് ശ്രേഷ്ഠതം ഹെ. ഈ കവികളിൽ സൂർസാഗറിന്റെ രചയിതാവായ സൂർദാസ് ആണ് ഏറ്റവും ഉത്തമൻ. ജിൻഹോനെ കൃഷ്ണയ്ക്ക് മധുർ വ്യക്തിത്വ അനേക മാർമിക് രൂപമേ സാക്ഷാത്കാർക്കിയായ അദ്ദേഹം ശ്രീകൃഷ്ണത്തിന്റെ മനോഹരമായ പല കാലഘട്ടങ്ങളും വളരെ മനോഹരമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം പ്രേമത്തിന്റെയും സൗന്ദര്യത്തിന്റെയും അതിശക്തനായ ഒരു ഗായകൻ കൂടിയാണ്. കൃഷ്ണക്കെ ബാലരൂപക്ക് കൃഷ്ണന്റെ ബാല്യാവസ്ഥയിൽ നിന്നും ജയ്സി മോഹക് സജീവ് അവർ ബുദ്ധി ബഹുവിധ കൽപ്പന ഇൻഹോനെ കീഹ ബഹ് അത്യന്ത് അന്യത്ര കഹി നഹി മിഴ്തി. ശ്രീകൃഷ്ണന്റെ ബാല്യകാലത്തിലെ മനോഹരവും സജീവവും വളരെ രസകരവുമായ രീതിയിൽ അദ്ദേഹം വളരെ മനോഹരമായിട്ട് ആ കാലഘട്ടത്തെ അദ്ദേഹം ചിത്രീകരിച്ചിട്ടുള്ളത് മറ്റാരുടെ കൃതികളിൽ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. കൃഷ്ണ ഔർ ഗോപിയോം കെ സ്വച്ഛന്ദ പ്രേമ പ്രസംഗം ദ്വാരാ സൂർണെ മാനവീ രാഗ കാ ബഡാ ഹി നിശ്ചല ഔർ സഹജ രൂപ ഉദ്ഘാടിക്കുക. ശ്രീകൃഷ്ണന്റെയും ഗോപികമാരുടെയും ഒരു തുറന്ന പ്രണയ ലീലകളാണ് അദ്ദേഹത്തിന്റെ കൃതികളിൽ വർണ്ണിച്ചിരിക്കുന്നത്. അത് തന്നെ കൊണ്ട് തന്നെ ഇത് വേറെ എവിടെയും ഇതുപോലൊരു വർണ്ണന നമുക്ക് കാണാൻ സാധിക്കില്ല. യഹ പ്രേം അപ്പിനെ സഹജ പരിവേഷുമേ സഹയോഗി ഭാവവൃത്തിയോംസേ സംപ്രത് ഹോക്കർ വിശേഷ അർത്ഥയാൻ ഗയാഹെ. ഈ ഒരു പ്രേമവും അദ്ദേഹത്തിന്റെ പരിവേഷവും വിശേഷ ഒരു നമുക്കൊരു ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു കാലഘട്ടത്തിലേക്ക് എത്തിപ്പെട്ട പോലെ അവസ്ഥയാണ് നമുക്കുണ്ടാകുന്നത്. കൃഷ്ണക്കെ പ്രതി ഉനക്ക സംബന്ധ മുഖ്യതാഹ സഖ്യ ഭാവക്കാഹെ. ഈ കൃഷ്ണനോട് അദ്ദേഹത്തിനുള്ള ഒരു ഭാവം എന്ന് പറയുന്നത് ഒരു സഖ്യഭാവം എന്ന് പറഞ്ഞാല് എന്താ പറയുക, ഫ്രണ്ട്ഷിപ്പാണ് അദ്ദേഹത്തിനോട്. അദ്ദേഹം എഴുതുന്ന കൃതികളിലൂടെ എല്ലാം ഒരു സൗഹൃദ ഭാവമാണ് അദ്ദേഹം ഇതിൽ കാണിച്ചിരിക്കുന്നത്. കൃഷ്ണയ്ക്ക് പ്രതി ഉനക്ക ആരാധ്യക്ക് പ്രതി ഉനക്ക സഹജ സമർപ്പൺ ഭാവനാക്കി ഗഹരി സഹരി ഭൂമികാവോ സ്പർശിക്കുന്ന വാലഹെ. അദ്ദേഹത്തിന്റെ ആരാധന എന്ന് പറയുന്നത് തന്നെ ഒരു ഒരു സാധാരണ രീതിയിലാണ് അദ്ദേഹം ഇതിനെയെല്ലാം വർണ്ണിച്ചിരിക്കുന്നത്. സൂർദാസ് വല്ലഭാചാര്യക്ക് സൂർദാസ് വല്ലഭാചാര്യന്റെ ശിഷ്യനാണ്. വല്ലഭക്കെ പുത്ര വിട്ട് നാഥിനെ കൃഷ്ണ ലീലാകൻകെ അഷ്ടചാപക്കെ നാംസെ ആട്ട് കവിയോം കാ നിർവാചൻ കിയാഹ സൂർദാസിസ് മണ്ഡലിക്ക് സർവക്രൂഡ് കവി ഹെ. പല്ലവന്റെ പുത്രനായ വിട്ടൽനാഥ് കൃഷ്ണലീലാകിലെ അഷ്ടചാവക്കെ നാമ എട്ട് കവികൾ, അഷ്ടചാവ് എന്ന പേരിൽ എട്ട് കവികളെ ഒരു സംഘം ഉണ്ടാക്കിയിട്ട് അതിൽ പ്രമുഖനായ ഒരു കവിയാണ് സൂർദാസ്. അന്യ വിശിഷ്ട കവി നന്ദദാസ് അവർ പരമാനന്ദ, അതിൽ മറ്റു വിശിഷ്ടരായ രണ്ട് കവി നന്ദദാസും പരമാനന്ദദാസുമാണ്. നന്ദദാസ് കി കലാചേതന അപേക്ഷാകൃത വിശേഷ മുഖർഹെ. നന്ദദാസിന്റെ കലാചേതന എന്ന് പറയുന്നത് വളരെ വിശേഷപ്പെട്ടതാണ്. മധ്യയുഗമേ കൃഷ്ണഭക്തി ക വ്യാപക പ്രചാർ ഹുവ ഔർ വല്ലഭാചാര്യക്ക് പൃഷ്ടിമാർഗ്ഗക്ക് അതിരിക്ത് അന്യഭി കൈ സമ്പ്രദായ സ്ഥാപിക്കുകയെ ഉൻ
സർവ സമ്പ്രദായവിനെ കൃഷ്ണകാവ്യക്ക് പ്രഭാവിത ചെയ്യാം. ഇത് കൂടാതെ ഭക്തികാലത്തിൽ മറ്റു പല സമ്പ്രദായങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം തന്നെ കൃഷ്ണകാവ്യത്തെ കൃഷ്ണകാവ്യവുമായിട്ട് ഇതിനൊക്കെ ഒരു ബന്ധമുള്ള ഒരു അതിൻ്റെയൊക്കെ ഒരു ഛായ ഇതിലെല്ലാം ഉണ്ട്. ഹിതഹരിവംശറായിയുടെ രാധാവല്ലഭി സമ്പ്രദായ, ഹരിദാസിന്റെ റെട്ടി സമ്പ്രദായ, ഗദാധർ ഭട്ടിന്റെ സമ്പ്രദായം, സൂർദാസിന്റെ മദൻമോഹൻ സമ്പ്രദായ, ഗൗഡിയ സമ്പ്രദായം എന്നും പറയുന്നു. ആദ്യ അനേക കവിയോം വിഭിന്ന മന്ത്രോക്കാനുസർ കൃഷ്ണപ്രേമിക്ക് മാർമിക കൽപ്പന. ഇവരെല്ലാം കൃഷ്ണപ്രേമത്തിന്റെ മാർമികമായ ഭാവങ്ങൾ അവരുടെ കൽപ്പനാത്മകമായ രചനകളിലൂടെയും കാണിച്ചിട്ടുണ്ട്. മീരാക്കി ഭക്തി ദാമ്പത്യ ഭാവിക്ക് ഇദ്ധി. മീരയ്ക്കാണെങ്കിൽ കൃഷ്ണനോടുള്ള ഭക്തി എങ്ങനെയായിരുന്നു? ഒരു പതിയോടുള്ള, ഒരു ഭർത്താവിനോടുള്ള തരത്തിലുള്ള ദാമ്പത്യ രൂപത്തിലുള്ള ഒരു ഭാവമാണ് മീരയ്ക്ക് കൃഷ്ണനോടുണ്ടായിരുന്നത്. സ്വതത സമ്പൂർണത സംബന്ധ സംഭൂർത്ത് കോമൾ അവർ കരുണ പ്രേമ സംഗീതസേ ആന്തോളിൽ കത്തിഹേ. അവരുടെ ഇതിന്റെ ഫലസ്വരൂപമായിട്ട് കോമളവും അതിമനോഹരമായ പ്രേമ സംഗീതങ്ങൾ അവർ രചിക്കപ്പെട്ടിട്ടുണ്ട്. നരോത്തം ദാസ്, രസ് ഖാന്, സേനാപതി ആദി ധാരാക്കെ അന്യ അനേക പ്രതിഭാശാലി കവിഹേ. മീരാഭായിനെ കൂടാതെ തന്നെ നരോത്തം ദാസ്, രസ് ഖാന്, സേനാപതി ഇവരെല്ലാം കൃഷ്ണഭക്തിശാലിയിലുള്ള പ്രമുഖരായ കവികളായിരുന്നു. ഇതിലുള്ള കൃതികളെല്ലാം മുക്തകോ കഥാശ്രിത മുക്തകങ്ങളോ ആയിരുന്നു. കൃഷ്ണകാവ്യനെ ഭഗവാൻ കെ മധുർ രൂപ ഉദ്ഘാടനം കിയാ പരുസ്മേ ജീവൻക്ക് അനേക രൂപതാ നഹീതി. കൃഷ്ണകാവ്യത്തില് ഭഗവാന്റെ ഒരു നല്ല മനോഹരമായ ഒരു രൂപം മാത്രമാണ് ഇതിൽ കാണിക്കുന്നത്. ജീവന്റെ മറ്റു രൂപങ്ങളെ കുറിച്ചൊന്നും ഇതിൽ പറയുന്നില്ല. ജീവൻക്ക് വിവിധത വിസ്താർക്ക് മാർമിക യോജന രാമകാവ്യമേ. പക്ഷെ ഇതിലെ മറ്റു തലങ്ങളെ കുറിച്ച് നല്ല ഒരു മാധുര്യമുള്ള യൗവനതീക്ഷ്ണമായ ഒരു രചനകളാണ് ഇതിലൊക്കെ കാണുന്നത്. മറ്റു മനുഷ്യന്റെ ജീവിതത്തിന് മറ്റു മേഖലകളെ കുറിച്ചൊന്നും കൃഷ്ണകാവ്യങ്ങളിൽ പറയുന്നില്ല. പക്ഷെ രാമകാവ്യങ്ങളിൽ ജീവന്റെ എല്ലാ മേഖലകളെ കുറിച്ചുമുള്ള വർണ്ണനകൾ ഉണ്ട്. കൃഷ്ണഭക്തി കാവ്യമേ ജീവൻകോ മാധുര്യ പക്ഷിക സുഹൃത്തി മിത്ര സംഗീതത. രാമകാവ്യമേ ജീവൻക നീതി പക്ഷിയോ സമാജ ബോധ അധിക മുഖരിത. ഇതില് കൃഷ്ണകാവ്യങ്ങളിൽ മാധുര്യ പക്ഷമാണ് ചിത്രീകരിച്ചിരിക്കുന്നതെങ്കിൽ രാമകാവ്യങ്ങളിൽ നീതി പക്ഷമാണ് കാണിക്കുന്നത്. ഏക്കിനെ സ്വച്ഛന്ത് രാഗാതത്വക്കോ മഹത്വ ദിയാത്തോ ദൂസരേക്കോ മര്യാദിത ലോകചേതനാപ്പർ വിശേഷ പരിധിയാഹേ. ഒരു ഭാഗത്ത് രാഗാത്മകതയ്ക്ക് മഹത്വം കൊടുക്കുകയും മറ്റൊരു ഭാഗത്ത് മര്യാദ ലോകചേതന ജനങ്ങളുടെ ഒരു ഉന്നമനത്തിനുമാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഏക്കിനെ ഭഗവാൻ കി ലോകരഞ്ജനകാരി സൗന്ദര്യ പ്രതിമാക്ക സംഘടൻ കിയാത്തോ ദൂസരേനെ ഉസ്കെ ശക്തി ഷീൽ അവർ സൗന്ദര്യമായി ലോകമംഗളകാരി രൂപക്കോ പ്രകാശ. ഒരു ഒന്നിൻ ഭഗവാന്റെ ലോകരഞ്ജനകാരി സൗന്ദര്യ പ്രതിമ ജനങ്ങൾ സ്നേഹിക്കപ്പെടുന്ന ഒരു സൗന്ദര്യ പ്രതിമയുടെ രൂപത്തിൽ വർണ്ണിച്ചിരിക്കുകയാണെങ്കിൽ മറ്റൊന്നിൽ അതിന്റെ ശക്തി ശീല സൗന്ദര്യം അത് ലോകമംഗളത്തിൽ ജനങ്ങളുടെ മംഗളകാര്യത്തിനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. രാമകാവ്യക്ക സർവോത്കൃഷ്ട വൈഭവ് രാമചരിത മാനസ്കേ രചയിത തുളസീദാസ്കേ കാവ്യമേ പ്രകടുവാഹേ. രാമകാവ്യങ്ങളുടെ സർവോത്കൃഷ്ടമായ കൃതി എന്ന് പറയുന്നത് തുളസീദാസിന്റെ രാമചരിത മാനസമാണ്. അതുകൊണ്ട് തന്നെ തുളസീദാസിനെ ഗ്രിയർസൻ ബുദ്ധദേവന് ശേഷമുള്ള ഏറ്റവും മഹത്തായ വ്യക്തിയായിട്ട് കാണുന്നു. പർ കാവ്യ ദൃഷ്ടി സേ തുളസി ക മഹത്വ ഭഗവാൻ കെ ഏക് ഐസേ രൂപിക്ക് പരികൽപനാമേം ഹേ ജോ മാനവീയ സാമർഥ്യ അവർ ഔദാത്യക്ക് ഉച്ചതം ഭൂമി പർ അധിഷ്ഠിത ഹേ. കാവ്യങ്ങളുടെ ദൃഷ്ടിയിൽ തുളസീദാസിന്റെ മഹത്വം ഭഗവാന്റെ മഹത്വം എന്ന് പറയുന്നത് പരികൽപനാമേ അദ്ദേഹത്തിന്റെ കൽപ്പനകളിൽ മാനവീയ ഒരു മനുഷ്യനായിട്ട് തന്നെയാണ് അദ്ദേഹം ചില സ്ഥലങ്ങളിലെല്ലാം വർണ്ണിച്ചിരിക്കുന്നത്. അതും ഔദാത്യക്ക് ഉച്ചതം ഭൂമി ഒരു അതി ധർമ്മത്തിൽ അധിഷ്ഠിതമായ ഒരു മാനവന്റെ രൂപത്തിലും ചില സ്ഥലങ്ങളിൽ അദ്ദേഹം രചിക്കപ്പെട്ടിട്ടുണ്ട്.
तुलसी के काव्य की एक बड़ी विशेषता उनकी बहुमुखी समन्वयता भावना है। तुलसीदास ऐटों प्रधानपेट विशेषता പല ഭാവങ്ങളുടെയും ഒരു സമന്വയതയാണ് അദ്ദേഹത്തിന്റെ കൃതികളിൽ കാണുന്നത്. ധർമ്മ സമാജം ഒരു സാഹിത്യ സഭീക്ഷേത്രവുമേ സക്രിയം അദ്ദേഹത്തിന്റെ കൃതികളിൽ മതം സമൂഹം സാഹിത്യം ഇതിന്റെ എല്ലാ ക്ഷേത്രങ്ങളുടെയും ഒരു സക്രിയമായ ഒരു ജീവനുറ്റ ഒരു രൂപം നമുക്കിതിൽ കാണാൻ കഴിയും. ഉൽക്ക കാവ്യ ലോകോന്മുഖ് അദ്ദേഹത്തിന്റെ കാവ്യങ്ങളൊക്കെ ലോകോന്മുഖാണ്, ഈ ലോകത്തിന്റെ നന്മയെ ആശ്രയിച്ച് എഴുതിയിട്ടുള്ളതാണ്. ഉസ്മേ ജീവൻ കി വിസ്തീർണത കെ സാത്ത് ഗഹരായി ബിഹം, ഇതിൽ ജീവിതത്തിന്റെ വിസ്തീർണതയും അതിന്റെ ആഴത്തെ കുറിച്ചും ഇതില് വർണ്ണിക്കുന്നുണ്ട്. ഉൽക്ക മഹാകാവ്യ രാമചരിത മാനസ് രാമക്കെ സമ്പൂർണ്ണ ജീവൻ കെ മാധ്യമ സെ വ്യക്തി ഔർ ലോക ജീവൻ കെ വിഭിന്ന പക്ഷം ക ഉദ്ഘാടനം കർത്താ ഹെ. ഈ മഹാകാവ്യം അദ്ദേഹത്തിന്റെ മഹാകാവ്യമായ രാമചരിത മാനസത്തിലൂടെ രാമന്റെ സമ്പൂർണ്ണ ജീവിത ചരിത്രം പറയുന്നതിനോടൊപ്പം തന്നെ ലോക ജീവൻ കെ വിഭിന്ന പക്ഷവും ലോക ജീവിതത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള വിവിധ കാര്യങ്ങൾ കൂടി രാമചരിത മാനസത്തിൽ ഒരു മനുഷ്യന്റെ ജീവിതം എന്തെല്ലാം രീതിയിൽ കൊണ്ടുപോകണം എന്നതിനുള്ളൊരു ഉത്തമ ഉദാഹരണങ്ങളും ഉപദേശങ്ങളും കൂടി അതിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാവ്യഭക്തിക്ക് വിഭിന്ന രൂപമേ ഉൽക്ക സമനധികാരഹെ. പ്രബന്ധ കാവ്യ മുക്ത കാവ്യ സാഹിത്യ ശൈലിയോ അതിരിക്ത് ലോക പ്രചരിത അവധി അവർ ബ്രജഭാഷ ദോനോക്കോ വ്യവഹാരമേ വേ സമാന രൂപത്തെ സമത്. അദ്ദേഹത്തിന്റെ കൃതികളിൽ ഒരേപോലെ തന്നെ ബ്രജഭാഷയും അവധി ഭാഷയും തുല്യ പ്രാധാന്യത്തോടെ അദ്ദേഹം അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. തുളസിക്ക് അതിരിക്ത് രാമകാവ്യക്ക് അന്യരചയിതാവോമേ അഗ്രദാസ് നാഭദാസ് പ്രാണചന്ദ് ചൗഹാൻ അവർ ഹൃദയാറാം ആദ്യ ഉല്ലേഖനെ. രാമഭക്തി ശാഖയിലെ മറ്റ് പ്രസിദ്ധരായ തുളസിദാസിനെ കൂടാതെ മറ്റ് പ്രസിദ്ധരായവരാണ് ആരൊക്കെ? അഗ്രദാസ് നാഭദാസ് പ്രാണചന്ദ് ചൗഹാന് ഹൃദയറാം എന്നിവരെല്ലാം ഇനി പ്രധാന ബിന്ദുക്കളാണ്. സഗുണഭക്തിയുമേ ഗുരു മഹിമാക്കുക, സഗുണഭക്തിയിലും ഗുരുവിനാണ് പ്രാധാന്യം. സഗുണഭക്തിയുമേ ബ്രഹ്മാക്കെ അവതാര രൂപക്കെ പതി, ബ്രഹ്മാവിന്റെ അവതാര രൂപത്തിന്റെ പ്രതിഷ്ഠ. സഗുണഭക്തിയുമേ ഈശ്വർക്ക് അവലോകനാണ്, സഗുണഭക്തിയുമേ ഈശ്വർക്ക് മഹിമാക്കോ അധിക സ്ഥാനം ദിയാകയായ. സഗുണഭക്തിയിൽ ഈശ്വരന്റെ ഈശ്വരനാണ് കൂടുതൽ സ്ഥാനം നൽകിയിരിക്കുന്നത്. സഗുണഭക്തി ധാരാമേ സഗുണ രൂപിക്ക് ഉപാസനക്കെ പ്രതി ആസ്ഥാ ഭാവ വ്യക്തിക്കാകയാഹെ. സഗുണഭക്തി ധാരയിൽ ദൈവത്തെ ഉപാസിക്കുന്നതോടുകൂടി ചില സ്ഥലങ്ങളിലെല്ലാം ഒരു അദ്ദേഹത്തിന് ഒരു മനുഷ്യരൂപം ദൈവത്തെ മനുഷ്യരൂപമായിട്ടും ചില സ്ഥലങ്ങളിലെല്ലാം ചിത്രീകരിക്കുന്നുണ്ട്. ഇതിന്റെ റീകാപ്പ് ഇതിലെ പ്രധാനപ്പെട്ട പോയിന്റ്സുകളാണ്. സഗുണഭക്തി രാമോ കൃഷ്ണഭക്തി ധാരാക്കെ ദോ രൂപമേ പ്രഭാവിത ഹെ. സഗുണഭക്തി എന്ന് പറഞ്ഞാൽ രാമഭക്തിയും കൃഷ്ണഭക്തിയും ചേർന്നിട്ടുള്ള ഒരു രണ്ടും ഇതിൽ ഉൾക്കൊള്ളുന്നു. തുളസീദാസ് നാഭദാസ് സ്വാമി അഗ്രദാസ് ആദി രാമഭക്തി ധാരാക്ക പ്രമുഖമി. തുളസീദാസ് നാഭദാസ് അഗ്രദാസ് ഇവരെല്ലാം രാമഭക്തി ശാഖയുടെ പ്രമുഖരായ രചയിതാക്കളാണ്. രാമഭക്തി ധാരാക്കെ സമാന്തർ കൃഷ്ണഭക്തി ധാരാവി പ്രവാഹിത്. രാമഭക്തി ധാരയെ പോലെ തന്നെ ഒരു ഭാഗത്ത് കൃഷ്ണഭക്തി ധാരയും ഉണ്ടായിരുന്നു. ജിസ്മി അഷ്ടജാപകെ കവി പ്രസിദ്ധി. അഷ്ടജാപത്തിലുള്ള കവികൾ എല്ലാവരും പ്രസിദ്ധരാണ്. വല്ലഭാചാര്യക്ക് വല്ലഭാചാര്യന്മാരായ സൂർദാസ് കുംഭൻദാസ് പരമാനന്ദദാസ് കൃഷ്ണദാസ്. പിന്നെ വല്ലഭാചാര്യന്റെ നാല് പുത്രന്മാരായ വല്ലഭാചാര്യന്റെ പുത്രനായ വിട്ടൽനാഥിന്റെ നാല് ശിഷ്യന്മാരായ ഗോവിന്ദസ്വാമി നന്ദദാസ് ചീത്തുസ്വാമി ചതുർഭുജദാസ് ഇവരെല്ലാം ഇത്രയും എട്ട് പേര് ചേർന്നതാണ് അഷ്ടചാമ്പ് എന്ന് പറയുന്നത്. വല്ലഭാചാര്യന്റെ നാല് ശിഷ്യന്മാരും അദ്ദേഹത്തിന്റെ മകനായ വിട്ടൽനാഥിന്റെ നാല് ശിഷ്യന്മാരും കൂടി ചേർന്നതാണ് ഈ അഷ്ടചാപത്തിലെ എട്ട് കവികൾ. ഇതിൽ ഏറ്റവും പ്രമുഖനാണ് സൂരദാസ്. ഇത്രയുമാണ് ഈ പാഠത്തിലുള്ളത്. പ്രധാനപ്പെട്ടും സഗുണ ഭക്തിധാര എന്താണെന്നും അതിലെ പ്രധാനപ്പെട്ട കവികൾ ആരാണെന്നും അതിലെ സൂരദാസിന്റെയും തുളസീദാസിന്റെയും തുളസീദാസിന്റെ രാമചരിത മാനസത്തിനെ കുറിച്ചും പറയുന്നു, അഷ്ടചാപിനെ കുറിച്ചും പറയുന്നു. ഇത്രയാണ് ഈ പാഠത്തിലുള്ളത് പ്രധാനമായിട്ടും നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അസൈൻമെന്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ സഗുണഭക്തി കാവ്യധാരാക്കി പ്രമുഖ പ്രവൃത്തിയൊമ്പർ പ്രകാശൻ സഗുണഭക്തിധാരയിലെ വിശേഷതകളെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ അഷ്ടജാവിക കവിയോ അഷ്ടജാവിലെ കവികളെയാണ് പരിചയപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ സഗുണഭക്തി ശാഖ നശ്വർ ജീവൻകു അനശ്വർ ബനാദേനക്ക സുഖം മാർഗദർശൻ തേത്തായ. സഗുണഭക്തിധാര ജീവിതത്തിന്റെ അനശ്വരതയിൽ നിന്ന് നശ്വരതയിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്നു. അതെങ്ങനെയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഈ ഭക്തിശാഖയെ കുറിച്ച് അങ്ങനെ എഴുതിയാൽ മതി. ഇത്രയുമാണ് ഈ ഒരു യൂണിറ്റ്. ഇതോടുകൂടി നമ്മുടെ
ബ്ലോക്ക് ത്രീയും ഇവിടെ അവസാനിക്കുകയാണ്. ഈ 5 യൂണിറ്റ് പഠിക്കുന്നതോടു കൂടി ബ്ലോക്ക് 3 കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.